ഹലോ എല്ലാവർക്കും ആർ ടി ടിപ്സ് ഓഫ് പീഡിയയുടെ പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. ഇപ്പോൾ ഇന്ന് നമുക്ക് ഒന്ന് കോയമ്പത്തൂർ വരെ പോയാലോ, കൊറോണയൊക്കെ അല്ലേ. അപ്പോൾ എനിക്ക് എൻ്റെ ഓഫീസിൽ നിന്ന് വിളി വന്നിട്ടാണ് ഞാൻ പോകുന്നത്. അപ്പോൾ അവർ ബസ്സൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു ഫ്രം പാലക്കാട്. അപ്പോൾ മഞ്ഞക്കുളം എന്ന് പറഞ്ഞിട്ടൊരു പള്ളിയുടെ അടുത്തു നിന്നായിരുന്നു ഞങ്ങളുടെ ബസ് ഞാൻ കയറിയത്. അപ്പോൾ ഞാനെൻ്റെ വീഡിയോ ഒന്ന് ചെറുതായിട്ടൊന്ന് ഡിലേ കൊടുത്തിട്ടുണ്ട് കേട്ടോ, സംസാരിച്ച് തീരുന്നില്ല. അപ്പോൾ ബസ്സിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ എല്ലാവിധ സേഫ്റ്റി മെഷേഴ്സും അവർ കറക്റ്റായിട്ട് തന്നെ ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നു. അവരുടെ മാസ്കാണ് ഞാൻ ഇട്ടിരിക്കുന്നത്. ശ്വാസം പോലും നേരാവണ്ണം എടുത്ത് വിടാൻ പറ്റിയിരുന്നില്ല. പിന്നെ ഒരു സീറ്റിൽ ഒരാളാണ് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് ഫുൾ സേഫ്റ്റി ഒക്കെ ആയിട്ടാണ് ഞങ്ങൾ പോയത്. നിങ്ങൾക്ക് കാണാൻ പറ്റും, എൻ്റെ അടുത്തൊന്നും ആരും ഇല്ല. ഒന്നല്ല, രണ്ട് മീറ്റർ ഗ്യാപ്പിലും കൂടി അധികം ആരും ഉണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മളെ ജേണി അങ്ങനെ സ്റ്റാർട്ട് ചെയ്തു. മഞ്ഞക്കുളം പള്ളിയുടെ അടുത്തു നിന്നാണ് സ്റ്റാർട്ട് ചെയ്തത്. പാലക്കാട് വരെ നമ്മൾ വീട്ടിലത്തെ വണ്ടിയിൽ തന്നെയാണ് കേട്ടോ വന്നത്. അപ്പോൾ ഞാൻ ബസ്സിൽ പോകുന്ന സമയത്ത് അധികം ആർക്കും അറിയാത്ത രീതിയിലെടുത്ത വീഡിയോസാണ്. അപ്പോൾ നമ്മുടെ പാലക്കാടാണ് ഈ ഭാഗമൊക്കെ. പാലക്കാട് നിന്ന് കോയമ്പത്തൂർക്കുള്ള വഴിയാണ്. അപ്പോൾ നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു, കാരണം കോവിഡിൻ്റെ ചെക്കപ്പ് ചെയ്യുമ്പോൾ നന്നായിട്ട് പെയിൻ ഉണ്ടാവും എന്നൊക്കെ ചിലർ പറഞ്ഞു. അറിഞ്ഞുകൂടാ. അപ്പം നമ്മൾ വാളയാർ എത്തിയിട്ടുള്ള പോർഷനാണിത്. ഇതെനിക്ക് ശരിക്കും അത്രയ്ക്ക് കവർ ചെയ്തിട്ട് എനിക്ക് എടുക്കാൻ സാധിച്ചിരുന്നില്ല. ബിക്കോസ് അവിടെ ഒരു പോലീസുകാർ ചേച്ചി എന്നെ തന്നെ നോക്കിക്കൊണ്ട് നിൽക്കുന്നുണ്ടായിരുന്നു. ഈ ഫോണും പിടിച്ചിരിക്കണോണ്ടാണ് തോന്നുന്നു. അതുകൊണ്ട് ഞാൻ അവർക്ക് അറിയാത്ത രീതിയിലാണ് ഇതിൽ വീഡിയോ എടുക്കാൻ ശ്രമിച്ചിട്ടുള്ളത്. ഇപ്പോൾ ഡ്രൈവർ എന്തൊക്കെയോ അവരോട് പറഞ്ഞ് അവസാനം ഞങ്ങളുടെ വണ്ടി പാർക്ക് ചെയ്യാൻ പറഞ്ഞിട്ടാണ് അവർ വിട്ടിരിക്കുന്നത്. അപ്പോൾ അവിടെ ഒരു ബസ് കാണുന്നില്ല. ആ ബസ്സിൻ്റെ പുറകിലായിട്ട് ഞങ്ങൾ പാർക്ക് ചെയ്തിട്ട് ജസ്റ്റ് ഇതൊക്കെ വെരിഫൈ ചെയ്യണം, ഞങ്ങളുടെ ഈ പാസ്സൊക്കെ അവർക്ക് വെരിഫൈ ചെയ്യണം എന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത്. വാളയാറ് പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല. ഞങ്ങളുടെ ഈ പാസ് അവർ വെരിഫൈ ചെയ്ത് ജസ്റ്റ് മാസ്ക് ഇട്ടിരുന്നാൽ മാത്രം മതിയായിരുന്നു. അങ്ങനെ വാളയാറ് പാസ് ചെയ്ത് ഞങ്ങൾക്ക് സ്റ്റേ പറഞ്ഞിട്ടുള്ള, അതായത് ക്വാറൻറ്റൈൻ പറഞ്ഞിട്ടുള്ള ഹോട്ടലാണിത്. അവിടെ എത്തി എൻ്റെ ബാഗിന് അത്യാവശ്യം വലുപ്പമുള്ളതുകൊണ്ടും നല്ല വെയിറ്റ് ഉള്ളതുകൊണ്ടും എനിക്ക് കുറേ ഒന്നും വീഡിയോ എടുക്കാൻ സാധിച്ചില്ല. എല്ലാവരും പൊക്കി പൊക്കി തരേണ്ട ആവശ്യം ഉണ്ടായിരുന്നു. ബാഗ് എപ്പോൾ നിലത്തിറക്കിയാലും അപ്പം ആരെങ്കിലുമൊക്കെ ഒന്ന് പൊക്കി തരണം. അങ്ങനെ ഒരുവിധം ഞാൻ റൂമൊക്കെ കണ്ടുപിടിച്ച് റൂമിലേക്കൊക്കെ എത്തി. ഒരു ചെറിയ രീതിയിൽ റൂമിൻ്റെ വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ പുറത്തുനിന്ന് വന്നതല്ലേ, ഇപ്പോൾ ഒന്ന് കുളിച്ചൊക്കെ ഒന്ന് ഫ്രഷ് ആവണമായിരുന്നു. ദെൻ ഇനിയിപ്പോൾ ഒരു 10 ദിവസം ഇവിടെ തന്നെയാണ്. ഇത് കഴിഞ്ഞിട്ടാണ് കോവിഡിൻ്റെ ടെസ്റ്റ് ഉണ്ടാവുള്ളൂ. ദെൻ ഞങ്ങളുടെ കൂടെ വന്ന ആർക്കും പോസിറ്റീവ് ഒന്നും ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ക്വാറൻറ്റൈൻ നിർത്തിയിട്ട്, ദാറ്റ് മീൻസ് 14 ഡേയ്സ് കഴിഞ്ഞ് ഞങ്ങൾക്ക് ജോയിൻ ചെയ്യാം. അല്ലാച്ചെങ്കിൽ ഇവിടെ തന്നെ കണ്ടിന്യൂ ചെയ്യുന്ന മാതിരിയാണ് ഉണ്ടാവുക. ഞാൻ എല്ലാം ഒരു വ്ളോഗിൽ ഇടേണ്ടെന്ന് വിചാരിച്ച് ഒരു 2 പാർട്ടാക്കിയിട്ട് അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇനി കോവിഡ് ടെസ്റ്റും അതിൻ്റെ എക്സ്പീരിയൻസൊക്കെ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരാം, എങ്ങനെ ഉണ്ടായിരുന്നു എന്ന്. എത്രത്തോളം വീഡിയോ എടുക്കാമെന്ന് പറ്റും എന്നറിയില്ല, എന്നാലും എൻ്റെ ബെസ്റ്റ് ഞാൻ ട്രൈ ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.